നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ രാമചന്ദ്രൻ. ആദ്യം പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിച്ചു. എൻസിപി നേതാവ് അജിത് പവാർ ഉപമുഖ്യമന്ത്രി. ഗവർണർമാരുടെയും ലഫ്റ്റനന്റ് ഗവർണർമാരുടെയും രണ്ടു ദിവസത്തെ സമ്മേളനത്തിന് രാഷ്ട്രപതി ഭവനിൽ തുടക്കമായി. സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്തും. പൊതുപ്രവർത്തകരുടെ അനുഭവ സമ്പത്തുകൾ അടിസ്ഥാനമാക്കിയാകണം ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും മുന്നേറ്റം നടത്തേണ്ടതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സ്വാശ്രയ ഭാരത് 2019 തുടക്കമായി. അനധികൃതമായി സർവീസിൽ നിന്നും വിട്ടുനിൽക്കുന്ന ജീവനക്കാർക്ക് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ അന്ത്യശാസനം. ശബരിമല സീസൺ പ്രമാണിച്ച് എല്ലാ ജില്ലകളിലും ഭക്ഷ്യസുരക്ഷാ സ്ക്വാഡിന്റെ പരിശോധന. വയനാട്ടിൽ വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഷഹ്ലയുടെ വീട്ടിൽ നേതാക്കളുടെ സന്ദർശനം. കൊൽക്കത്ത ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് മേൽക്കൈ. രണ്ടാം ദിനം മത്സരം അല്പസമയത്തിനുള്ളിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിച്ചു. രാവിലെ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എൻസിപി നേതാവ് അജിത് പവാറാണ് ഉപമുഖ്യമന്ത്രി. अशी कोणतीही बाब असा मुख्यमंत्री म्हणून माझी कामे यथायोग्य पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्षपणे किंवा अप्रत्यक्षपणे कळविणार नाही किंवा त्यांच्याकडे उघड करणार नाही. मी अजित अनंतराव पवार गांभीर्यपूर्वक दृढकथन करतो की महाराष्ट्र राज्याचा उपमुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल अशी कोणतीही बाब असा उपमुख्यमंत्री म्हणून माझी कामे यथायोग्य पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्षपणे व अप्रत्यक्षपणे कळवणार नाही किंवा त्यांच्याकडे उघड. മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരി ഇരു നേതാക്കൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇന്ന് പുലർച്ചെയോടെയാണ് സഖ്യത്തെ സംബന്ധിച്ച് ധാരണയായത് എന്നാണ് സൂചന. തുടർന്ന് 6 മണിയോടെ മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കും ഫഡ്നാവിസ് നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. आदरणीय मोदी जी और हमारे राष्ट्रीय अध्यक्ष अमित भाई शाह जी, हमारे कार्याध्यक्ष नड्डा जी, इन सभी का बहुत बहुत आभार व्यक्त करता हूं कि उन्होंने फिर एक बार महाराष्ट्र के मुख्यमंत्री के रूप में मुझे सेवा करने का मौका दिया. हमारे साथ लड़ी शिवसेना पार्टी ने, हमारे साथ गठबंधन करने की जगह दूसरी ओर गठबंधन करने का प्रयास शुरू किया और जिसके चलते महाराष्ट्र में राष्ट्रपति शासन लागू हुआ. और ऐसे समय मैं राष्ट्रवादी कांग्रेस पार्टी के नेता श्री अजीत दादा पवार जी का अभिनंदन भी करना चाहूंगा, उनका आभार भी व्यक्त करना चाहूंगा कि उन्होंने यह निर्णय लिया कि महाराष्ट्र. അതേസമയം സഖ്യനീക്കം തന്റെയോ പാർട്ടിയുടെയോ അറിവോടെയല്ലെന്ന് ശരത് പവാർ ശിവസേനയെ അറിയിച്ചു. അജിത് പവാറിന്റേത് വ്യക്തിപരമായ തീരുമാനമാണെന്നും എൻസിപി നേതാവ് ശരത് പവാർ ട്വിറ്ററിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ദേവേന്ദ്ര ഫഡ്നാവിസ് ഗവൺമെന്റിന് ആശംസകൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ്. രണ്ടാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ദേവേന്ദ്ര ഫഡ്നാവിസിനും ഉപമുഖ്യമന്ത്രി അജിത് പവാറിനും ആശംസകൾ അറിയിക്കുന്നതായി അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. മഹാരാഷ്ട്രയുടെ ഉന്നമനത്തിനായി ഇരുവരും പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. ഇരു നേതാക്കളും മഹാരാഷ്ട്രയുടെ അഭിവൃദ്ധിക്കായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ട്വിറ്ററിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ബിജെപിയെ വിശ്വസിച്ചാണ് വോട്ട് ചെയ്തതെന്നും എന്നാൽ അവരെ ശിവസേന ചതിക്കുകയായിരുന്നുവെന്നും വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിച്ചു. മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ ആഗ്രഹമാണ് ഇപ്പോൾ സഫലീകരിച്ചിരിക്കുന്നതെന്നും പ്രകാശ് ജാവ്ദേക്കർ കുറിച്ചു. മഹാരാഷ്ട്രയിൽ ഭൂരിപക്ഷമുള്ളതുകൊണ്ടാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു.
ഏറ്റവും കൂടുതൽ എംഎൽഎമാരുള്ള കക്ഷിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തുന്ന ബിജെപിയെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർമാരുടെയും ലഫ്റ്റനന്റ് ഗവർണർമാരുടെയും രണ്ടു ദിവസത്തെ സമ്മേളനത്തിന് രാഷ്ട്രപതി ഭവനിൽ തുടക്കമായി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലാണ് യോഗം. ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗം ചേരുന്നത്. ആദിവാസി ക്ഷേമം, കാർഷിക മേഖലയിലെ പുരോഗതി, ജൽജീവൻ മിഷൻ, വിദ്യാഭ്യാസ നയം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. നിതി ആയോഗ് ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് 50-ാം തവണയാണ് രാഷ്ട്രപതി ഭവനിൽ ഇത്തരത്തിൽ സമ്മേളനം നടക്കുന്നത്. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായ ശേഷമുള്ള മൂന്നാമത്തെ യോഗമാണിത്. ഝാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. 5 ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടം ഈ മാസം 30-നാണ്. 13 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 2-ാം ഘട്ടത്തിൽ 20-ഉം, 3-ാം ഘട്ടത്തിൽ 17-ഉം, 4-ാം ഘട്ടത്തിൽ 15-ഉം, 5-ാം ഘട്ടത്തിൽ 16 സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കും. 4-ാം ഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്നലെ പുറത്തിറങ്ങി. ഈ മാസം 29 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. ഡിസംബർ 2 പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി. 4 ജില്ലകളിലെ 15 മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ്. ഡിസംബർ 23 വോട്ടെണ്ണൽ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി മറിസ് പെയ്നുമായി ജപ്പാനിലെ നഗോയയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്തോനേഷ്യ, ന്യൂസിലൻഡ് മന്ത്രിമാരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ജാപ്പനീസ് വിദേശകാര്യമന്ത്രിയുമായും ജയശങ്കർ നേരത്തെ ചർച്ച നടത്തിയിരുന്നു. പൊതുപ്രവർത്തകരുടെ അനുഭവ സമ്പത്തുകൾ അടിസ്ഥാനമാക്കിയാകണം ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും മുന്നേറ്റം നടത്തുവാനെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സ്വദേശി സയൻസ് മൂവ്മെന്റിന്റെ കേരള ഘടകം സംഘടിപ്പിച്ച സ്വാശ്രയ ഭാരത് 2019 കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദഗ്ധരും ഈ പൊതുപ്രവർത്തകരുടെ അനുഭവങ്ങളെ അവരുടെ സാങ്കേതികമായിട്ടുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള തുടക്കമായിട്ട് അതിന്റെ ഫൗണ്ടേഷനായിട്ട് കണക്കാക്കുന്ന സംവിധാനങ്ങളില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ശാസ്ത്രവും സമൂഹവും കൂടുതൽ ഗാഢമായിട്ടുള്ള ഒരു ഇടപെടകൽ, കൂടുതൽ അടുത്ത് ഇടപഴകിക്കൊണ്ട് അതിലൂടെ പരിഹാരമാർഗങ്ങൾ കണ്ടെത്താനുള്ള പരിശ്രമം, ആ പരിശ്രമം ഉണ്ടാകുമ്പോഴാണ് ശാസ്ത്രത്തിന്റെ ലക്ഷ്യം മനുഷ്യ നന്മയാണ്. പക്ഷേ അത് പ്രായോഗിക തലത്തിൽ നടപ്പിലാകണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ ഉണ്ടാകണം. സ്വദേശി സയൻസ് മൂവ്മെന്റ് കേരള ഘടകം അധ്യക്ഷൻ വി എൻ സഞ്ജീവൻ, CMLRE ഡയറക്ടർ ഡോക്ടർ എം സുധാകർ തുടങ്ങിയവർ സംബന്ധിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് കേരള സയൻസ് ഫെസ്റ്റ് എക്സ്പോ ഉദ്ഘാടനവും മന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു. ISRO, DRDO, കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാമ്പുകടിയേറ്റ് മരിച്ച ഷഹ്ല ഷെറിന്റെ വീട് മന്ത്രിമാരായ സി രവീന്ദ്രനാഥും വി എസ് സുനിൽകുമാറും സന്ദർശിച്ചു. ഷഹ്ലയുടെ മാതാപിതാക്കളെ മന്ത്രി രവീന്ദ്രനാഥ് ആശ്വസിപ്പിച്ചു. സർവജന സ്കൂളും പരിസരവും മന്ത്രി സന്ദർശിച്ചു. അതേസമയം ഷഹ്ലയുടെ വീട് സന്ദർശിക്കാൻ പോകും വഴി രവീന്ദ്രനാഥിന് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മരിച്ച വിദ്യാർത്ഥിനിയുടെ വീട് സന്ദർശിച്ച് മാതാപിതാക്കളോട് അനുഭാവം പ്രകടിപ്പിച്ചു. എം കെ മുനീർ എംഎൽഎയും പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. സർവജന സ്കൂളിലെ പ്രിൻസിപ്പൽ കരുണാകരൻ, വൈസ് പ്രിൻസിപ്പൽ മോഹനൻ, ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജിസ എന്നിവർക്കെതിരെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. സ്കൂളിൽ ഇന്നലെ ജില്ലാ ജഡ്ജി നേരിട്ടെത്തി പരിശോധന നടത്തിയിരുന്നു. വയനാട്ടിൽ നിന്നും സൗമ്യ നൽകുന്ന വിവരങ്ങളിലേക്ക്. ദിവ്യ, വയനാട്ടിൽ വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ബത്തേരി ഗവൺമെന്റ് സർവജന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയാണ്. കൂടുതൽ അധ്യാപകർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥിനി മരിക്കാനിടയായ സംഭവത്തിൽ തെളിവെടുപ്പ് നടത്തുന്നതിന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഷഹ്ലയുടെ വീട്ടിലെത്തി മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. സ്കൂൾ അധികൃതർ, PTA ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്നുകൂടി മൊഴിയെടുക്കും. ബന്ധപ്പെട്ടവർ തെളിവെടുപ്പ് സമയത്ത് സ്കൂളിൽ ഹാജരാകണമെന്ന് കമ്മീഷൻ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ രാവിലെ തന്നെ മന്ത്രിമാരെത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥും കൃഷിമന്ത്രി സുനിൽകുമാറുമാണ് ഷഹ്ലയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടത്. മന്ത്രിമാർക്കെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകൾ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം നടത്തിയിരുന്നു. ദിവ്യ,
ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളം പുരസ്കാരങ്ങൾ സ്വന്തമാക്കുമ്പോൾ മറുവശത്ത് നിരാശാജനകമായ സംഭവങ്ങളാണ് നടക്കുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ. വയനാട്ടിൽ സ്കൂൾ വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒന്ന്, കേരളം വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിന്റെ പേരിൽ സംസ്ഥാന ഗവൺമെന്റിന് പല ഏജൻസികളിൽ നിന്നുള്ള അവാർഡുകൾ കിട്ടുമ്പോൾ ഇതൊക്കെ ഒരു വശത്ത് സംഭവിക്കുമ്പോൾ മറുവശത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചില സ്ഥലങ്ങളിലെങ്കിലും ഉള്ള യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് വ്യക്തമാകുന്ന ഒരു സംഭവമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇത് പൊതുവായിട്ടുള്ളൊരു കാര്യക്ഷമതയില്ലായ്മയുടെ ഒരു സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മെയിൻ്റനൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ട് ഓരോ വർഷവും അത് വാങ്ങിയിട്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ഈ വേണ്ടത്ര പരിശോധന ഇല്ലാതെയാണോ കൊടുക്കുന്നത്? ആശുപത്രികളിൽ ഇതുപോലത്തെ കേസുകൾ വരുമ്പോൾ ആ കേസുകൾ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിനെ പരിഹരിക്കാനുള്ള സംവിധാനം ഇപ്പോഴും ആയിട്ടില്ലേ? ഈ കാര്യങ്ങൾ പൊതുവായിട്ടുള്ള സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയുടെ ഒരു അവസ്ഥ, ആ അവസ്ഥ എന്താണ് എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ് ഇതിനെ കണ്ടത്. അത് വയനാട് ഗവൺമെന്റ് സർവജന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷഹ്ല ഷെറിൻ പാമ്പുകടിയേറ്റ് മരണമടഞ്ഞ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളും പരിസരവും വൃത്തിയായി സംരക്ഷിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി. നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിൽ വരുത്തിയിട്ടുണ്ടെന്ന് അടുത്തമാസം 10 വൈകിട്ട് 4 വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകണം. എല്ലാ സ്കൂളുകളിലും 30 PTA മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചു ചേർക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വയനാട്ടിലേതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കും. ക്ലാസ് PTAകൾ ചേരാനും ഡയറക്ടറുടെ സർക്കുലറിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാഴ്ചെടികളും പടർപ്പുകളും വെട്ടിമാറ്റി സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള സത്വര നടപടി കൈക്കൊള്ളണം. വൃത്തിയുള്ള സ്ഥിതി തുടരുന്നതിന് ജനപ്രതിനിധികളുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും കൂടിയാലോചിച്ച് നടപടി സ്വീകരിക്കണം. ക്ലാസ് മുറികൾ, ചുറ്റുമതിലുകൾ, ശുചിമുറികൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ദ്വാരങ്ങളോ വിള്ളലുകളോ ഉണ്ടെങ്കിൽ അടുത്തമാസം 5 സിമന്റും മണലും ഉപയോഗിച്ച് അടച്ച് സുരക്ഷ ഉറപ്പാക്കണം. സ്കൂൾ പരിസരത്ത് കൂട്ടിയിട്ടിട്ടുള്ള പാഴ്വസ്തുക്കൾ ഉടൻ നീക്കം ചെയ്യണം. ഇവയെല്ലാം ജനകീയ ക്യാമ്പയിനായി സംഘടിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശുചിമുറികൾ സ്വാഭാവിക വെളിച്ചമില്ലെങ്കിൽ ലൈറ്റുകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പാദരക്ഷകൾ ഉപയോഗിക്കുന്നത് വിലക്കരുത്. വിദ്യാർത്ഥികൾ പറയുന്ന ചെറിയ അസ്വസ്ഥതകൾക്ക് പോലും ശ്രദ്ധ നൽകി ജാഗ്രതയോടെ സത്വര നടപടികൾ സ്വീകരിക്കണം. ഇതിനായി ലഭ്യമാകുന്ന ഏത് വാഹനവും അടിയന്തര പ്രാധാന്യം നൽകി ഉപയോഗിക്കണം. അധ്യയന സമയം കഴിഞ്ഞാൽ ക്ലാസ് മുറികളുടെ വാതിലുകളും ജനലുകളും പൂട്ടി ഭദ്രമാക്കണം. ഇക്കാര്യങ്ങൾക്ക് PTAയും പ്രഥമാധ്യാപകരും അധ്യാപകരും അനധ്യാപകരും അതീവ പ്രാധാന്യം നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാവേലിക്കര ചുനക്കര സ്കൂളിൽ അബദ്ധത്തിൽ ബാറ്റുകൊണ്ട് അടിയേറ്റു മരിച്ച 6-ാം ക്ലാസ്സുകാരൻ നവനീതിന്റെ സംസ്കാരം ഇന്ന് നടക്കും. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ചുനക്കര GVHSSലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥി നവനീത് ഇന്നലെയാണ് മരണപ്പെട്ടത്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും വിജീഷ് ചേരുന്നു. ദിവ്യ, ഇന്നലെ മരിച്ച നവനീതിന്റെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. തുടർന്ന് മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹം ചുനക്കര ഗവൺമെന്റ് HSSൽ പൊതുദർശനത്തിന് വെക്കും. അവിടെ സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും പ്രിയ വിദ്യാർത്ഥിക്ക് അന്ത്യോപചാരം അർപ്പിക്കും. തുടർന്ന് ചാരുമൂട് പുതുപ്പള്ളിക്കുന്നത്തുള്ള വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. ഇന്നലെയാണ് നാടിനെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവം നടന്നത്. ചുനക്കര ഗവൺമെന്റ് HSSൽ ഏതാനും വിദ്യാർത്ഥികൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ ബാറ്റായി ഉപയോഗിച്ചിരുന്ന തടിക്കഷ്ണം തെറിച്ചു വീണ് നവനീതിന് പരിക്കേറ്റിരുന്നു. ആ സമയത്ത് ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോവുകയായിരുന്നു നവനീത്. പഴയ ഡെസ്കിന്റെ കാലാണ് വിദ്യാർത്ഥികൾ ബാറ്റായി ഉപയോഗിച്ചിരുന്നത്. ഇതാണ് കയ്യിൽ നിന്നും നവനീതിന്റെ തലയിലേക്ക് പതിച്ചത്. അപ്പോൾ തന്നെ കുഴഞ്ഞു വീണ നവനീതിനെ അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്കും എത്തിച്ചെങ്കിലും മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം സമഗ്രമായ ഒരു അന്വേഷണം നടത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G.സുധാകരൻ അറിയിച്ചിട്ടുണ്ട്. ദിവ്യ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം വിദേശ സന്ദർശനത്തിനായി ഇന്ന് യാത്ര തിരിക്കും. ജപ്പാൻ, കൊറിയ രാജ്യങ്ങളാണ് ഉന്നതതല സംഘം സന്ദർശിക്കുക.
മന്ത്രിമാരായ ഇ പി ജയരാജൻ, എ കെ ശശീന്ദ്രൻ, ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ, ചീഫ് സെക്രട്ടറി ടോം ജോസ് തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ അനുഗമിക്കും. ഈ മാസം 30 വരെ ജപ്പാനിലും ഡിസംബർ 1 മുതൽ 4 വരെ കൊറിയയിലും സന്ദർശനം നടത്തുന്ന സംഘം ആഗോള കമ്പനികളുടെ മേധാവികളുമായി ചർച്ച നടത്തും. വ്യവസായം, ടൂറിസം, വിദ്യാഭ്യാസം, ഫിഷറീസ് മേഖലകളിലെ സാമ്പത്തിക സാങ്കേതിക വിജ്ഞാന സഹകരണം ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ജപ്പാനിലെ ഒസാക്കയിലും ടോക്കിയോയിലും നിക്ഷേപക സെമിനാറുകളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. കൊറിയയുടെ സാംസ്കാരിക, കായിക, ടൂറിസം മന്ത്രാലയത്തിന്റെ പ്രതിനിധികളുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇനി മറ്റു ചില വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. തീരദേശ സുരക്ഷയെ സംബന്ധിച്ച ത്രിദിന ബിംസ്റ്റെക് ശില്പശാല സമാപിച്ചു. ബിംസ്റ്റെക് രാജ്യങ്ങളിൽ നിന്നുള്ള 17 വിദഗ്ധരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഇന്ത്യയോടൊപ്പം ബംഗ്ലാദേശ്, മ്യാൻമർ, ശ്രീലങ്ക, തായ്ലൻഡ്, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളാണ് ബിംസ്റ്റെക് അംഗരാഷ്ട്രങ്ങൾ. ഷാങ്ഹായ് ഉച്ചകോടിയോടനുബന്ധിച്ച് കൌൺസിൽ തലവന്മാരുടെ അടുത്ത വർഷത്തെ സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വമരുളും. 2021-23 കാലഘട്ടത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങളിലെ ഗവേഷണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണമാകും ഈ സമ്മേളനത്തിൽ പ്രധാന വിഷയമാകുക. അടുത്ത അധ്യയന കാലഘട്ടം മുതൽ ഭിന്നലിംഗക്കാർക്കുള്ള ഓപ്ഷൻ കൂടി അഡ്മിഷൻ ഫോമുകളിൽ ഉൾപ്പെടുത്തുമെന്ന് കൽക്കത്ത സർവകലാശാല വൈസ് ചാൻസലർ സൊനാലി ചക്രബർത്തി ബാനർജി. വിവിധ സ്കോളർഷിപ്പുകൾക്കും ഫെലോഷിപ്പുകൾക്കും മൂന്നാം ലിംഗക്കാരെയും ഉൾപ്പെടുത്തണമെന്ന UGC അറിയിപ്പ് വന്നതിനെ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനമെന്ന് അവർ അറിയിച്ചു. ഭിന്നലിംഗക്കാരെന്ന വേർതിരിവ് ഉന്നത വിദ്യാഭ്യാസത്തിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കാതിരിക്കാനാണ് ഈ തീരുമാനം. സംസ്ഥാനത്തെ 5 പ്രധാന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിൽ മുതൽ മുടക്കാൻ താൽപര്യമുണ്ടെന്ന് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി. അതോറിറ്റി പ്രതിനിധികൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത്. കാക്കനാടുള്ള കൊച്ചി മെട്രോ ബ്ലിസ് സിറ്റി, വില്ലിംഗ്ടൺ ഐലൻഡിലെ മാരിടൈം ക്ലസ്റ്റർ, കണ്ണൂർ എയറോട്രോപോളിസ്, പാലക്കാടുള്ള കിൻഫ്ര ലോജിസ്റ്റിക് പാർക്ക് എന്നിവിടങ്ങളിലാണ് മുതൽ മുടക്കാൻ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് പ്രഥമഘട്ടത്തിൽ തയ്യാറായിട്ടുള്ളത്. 50th ഗോവ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ നിശബ്ദ ചിത്രങ്ങൾക്ക് പ്രത്യേക വിഭാഗം. സംഗീതത്തിന്റെ അകമ്പടിയോടെയാണ് നിശബ്ദ ചിത്രം മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ഇതാദ്യമായാണ് ഇത്തരത്തിൽ നിശബ്ദ ചിത്രങ്ങൾക്ക് മേളയിൽ വേദിയൊരുക്കുന്നത്. 1925 സോവിയറ്റ് ചിത്രം ബാറ്റിൽ ഷിപ്പ് പോർട്ട് മിൻകിൻ ആയിരുന്നു ഉദ്ഘാടന ചിത്രം. അടുത്ത 5 വർഷത്തിനുള്ളിൽ സ്ത്രീധന സമ്പ്രദായം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. ഇതോടനുബന്ധിച്ച് ഈ മാസം 26 സ്ത്രീധന വിരുദ്ധ ദിനമായി ആചരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. യജ്ഞത്തിന്റെ ഗുഡ്വിൽ അംബാസിഡറായി പ്രശസ്ത സിനിമാ താരം ടൊവിനോ തോമസിനെ നിയമിച്ചു. സ്ത്രീധന നിരോധന യജ്ഞത്തിന്റെ ഭാഗമായി ഈ മാസം 26 പാലക്കാട് ജില്ലയിൽ സംസ്ഥാനതല പരിപാടിയും മറ്റ് ജില്ലകളിൽ ജില്ലാതല പരിപാടികളും സംഘടിപ്പിക്കും. സോഷ്യൽ മീഡിയയുടെ പിന്തുണയോടുകൂടി സ്ത്രീധനത്തിനെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. മികച്ച ട്രോളുകൾക്ക് പാലക്കാട് നടക്കുന്ന സംസ്ഥാന ഉദ്ഘാടന ചടങ്ങിൽ ടൊവിനോ സമ്മാനം നൽകും. അനധികൃതമായി സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാരും ഈ മാസം 30 മുൻപായി സർവീസിൽ പ്രവേശിക്കണമെന്ന് മന്ത്രി കെ കെ ശൈലജ നിർദ്ദേശം നൽകി. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലുള്ളവരോടാണ് നിർദ്ദേശം. 483 ഡോക്ടർമാരും 97 ജീവനക്കാരും ഉൾപ്പെടെ 580 പേർക്കാണ് അവസാന അവസരം ലഭിക്കുന്നത്. ഇത്തവണയും ഹാജരാകാത്തവർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്നും സർവീസിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. നൂറ്റാണ്ടുകളുടെ ചരിത്ര സ്മൃതിയിൽ തെള്ളിയൂർ വൃശ്ചിക വാണിഭം. ഉണക്ക സ്രാവ് വ്യാപാരമാണ് വാണിഭത്തിന്റെ പ്രത്യേകത. ഒപ്പം പഴമ നിലനിർത്തുന്ന വീട്ടുപകരണങ്ങളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും വലിയ ശേഖരം വൃശ്ചിക വാണിഭത്തിലുണ്ട്. ചരിത്രവും സംസ്കാരവും പഴമയും സംഗമിക്കുന്ന തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭത്തിൽ ഉണക്കസ്രാവ് വ്യാപാരമാണ് പ്രധാന ആകർഷണം. തെള്ളിയൂർക്കാവ് പറയുമ്പോഴത്തേക്ക് വർഷത്തിൽ കൃഷിക ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ വരുന്നത് നമുക്കൊരു പ്രത്യേക ഐശ്വര്യവും അനുഗ്രഹവുമാണ്. തെള്ളിയൂർക്കാവിൽ സ്രാവ് വയ്ക്കാൻ വരുന്നത് ഞങ്ങൾ കൊണ്ട് കൊടുക്കാൻ ഇവിടുന്ന് വാങ്ങിക്കുന്നവർക്ക് 2 ടീമിനുള്ള ഒരു അനുഗ്രഹമാണ്. അവിടെ ഞങ്ങൾക്ക് 430 രൂപ വില വീണത്, ഇവിടെ 450 പോലും വാങ്ങിക്കാൻ ആളില്ല. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇത് വില കൂടുതലാണല്ലോ, വില കൂടുതലാണല്ലോ. യഥാർത്ഥ സംഭവം അതാണ്. ഞങ്ങൾ മീൻ വാങ്ങിച്ചു, നല്ല മീൻ, അതുപോലെ തന്നെ കാർഷികമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാം ഇവിടെ കിട്ടും. അതെല്ലാം കുറച്ച് മേടിച്ചിട്ടുണ്ട്. എല്ലാം സംതൃപ്തരാണ്. മലയാള തനിമയുള്ള ഗൃഹോപകരണങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും
ഉപകരണങ്ങളുടെയും വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. പറ, നാഴി, ചങ്ങഴി തുടങ്ങി പഴയകാല അളവ് ഉപകരണങ്ങൾ, മണ്ണിലും ലോഹത്തിലും മരത്തിലും തീർത്ത പാത്രങ്ങൾ, വിവിധ തരം അടുക്കള ഉപകരണങ്ങൾ, മുളയിൽ തീർത്ത മുറം, കുട്ട, പനമ്പ തുടങ്ങി ഗ്രാമ കാർഷിക സംസ്കാര തനിമ നിറഞ്ഞ പഴമയുടെ പ്രൗഢി തേടി നിരവധി പേരാണ് വൃശ്ചിക പാണിപത്തിനെത്തുന്നത്. ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്ത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർ തങ്ങളുടെ ഇഷ്ടദേവതയായ തെള്ളിയൂർക്കാവ് ഭഗവതിക്ക് ക്ഷേത്രപരിധിക്ക് പുറത്ത് ഉണക്കസ്രാവ് ഉൾപ്പെടെയുള്ള കാഴ്ചകൾ സമർപ്പിച്ചിരുന്നു. ഇതിനെ അനുസ്മരിച്ചാണ് നൂറ്റാണ്ടുകളായി വൃശ്ചിക വാണിഭം നടക്കുന്നത്. സിസൽ ജോൺ, ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത് നാളെ. മൻ കി ബാത്തിന്റെ 59-ാം പതിപ്പാണിത്. ആകാശവാണി രാവിലെ 11 മണിക്ക് പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും സന്ദേശങ്ങൾ നൽകാവുന്നതാണ്. 1-9-2-2 എന്ന നമ്പറിൽ മിസ്ഡ് കോൾ ചെയ്തും പ്രധാനമന്ത്രിയുമായി അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ ദൂരദർശനും സംപ്രേഷണം ചെയ്യും. myGOV.in എന്ന വെബ്സൈറ്റിലൂടെ പൊതുജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപത്തിന് മുന്നോടിയായുള്ള മുറജപത്തിന് തുടക്കമായി. 56 ദിവസം നീണ്ടുനിൽക്കുന്ന മുറജപത്തിനാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തുടക്കമായത്. മറ്റ് വിശേഷാൽ പൂജകൾക്കൊടുവിൽ ജനുവരി 15-ന് ലക്ഷദീപം. യോഗക്ഷേമ സഭ, കേരള ബ്രാഹ്മണ സഭ എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ വാദ്യന്മാരും തന്ത്രിയും മുറജപത്തിൽ പങ്കെടുക്കും. തിരുപ്പതി വേദസർവകലാശാല, കുംഭകോണം, ഉടുപ്പി, മഹാരാഷ്ട്ര, തൃശൂർ വേദപാഠശാല എന്നിവിടങ്ങളിലുള്ള വൈദികരും മുറജപത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 6 മുതൽ 10:30 വരെയാണ് നാമജപം. പത്മതീർത്ഥക്കുളത്തിൽ ജലജപവും തുടർന്ന് കിഴക്കേനടയിൽ സൂര്യകൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത കലാസൃഷ്ടിയും ഗോപികാവർമ്മയുടെ മോഹിനിയാട്ടവും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ജനുവരി 9-10 തീയതികളിൽ കൊച്ചിയിൽ വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന അസെന്റ് 2020 നിക്ഷേപക ഉച്ചകോടിയുടെ ലോഗോ പ്രകാശനവും ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ, ചീഫ് സെക്രട്ടറി ടോം ജോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. കൊച്ചി ബോൾഗാട്ടിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആർദ്രം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഭക്ഷണശാലകളിൽ പരിശോധന നടത്തി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന നടത്തിയത്. ശബരിമല സീസൺ പ്രമാണിച്ചാണ് നടപടി. 385 ഭക്ഷണശാലകൾ പരിശോധിച്ചതിൽ 143 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ലോകത്തെമ്പാട് നിന്നുമുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ സംസ്ഥാനത്തെത്തുന്നത് പരിഗണിച്ച് പരിശോധന തുടരുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചു. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ശബരിമലയിൽ. ഇന്നലെ സന്ധ്യയോടെ പമ്പയിലെത്തി ഇരുമുടിക്കെട്ട് നിറച്ചാണ് അദ്ദേഹം മല കയറിയത്. സ്വാമി അയ്യപ്പൻ റോഡിലൂടെ മല കയറിയ അദ്ദേഹം രാത്രി ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ചു. ഇന്ന് രാവിലെ 3 മണിക്കാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തിയത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70-ാം വാർഷികം സമുചിതമായി ആഘോഷിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് 2020 തുടക്കമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് മഹാബലിപുരത്ത് നടത്തിയ 2-ാം അനൌപചാരിക ഉച്ചകോടിയിൽ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടിരുന്നു. രാസായുധങ്ങൾക്കെതിരെ കർശന നടപടിയുമായി യു എൻ രക്ഷാ കൌൺസിൽ. ലോകവ്യാപകമായി രാസായുധ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. 15-ാം യു എൻ രക്ഷാ കൌൺസിലാണ് ബ്രിട്ടൻ കൊണ്ടുവന്ന പ്രമേയം ഐക്യകണ്ഠേന പാസാക്കിക്കൊണ്ട് രാസായുധങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയത്. കൊളംബിയയിൽ കർഫ്യൂ. പ്രസിഡന്റ് ഇവാൻ ഡ്യൂക്കാണ് രാജ്യതലസ്ഥാനത്ത് കർഫ്യൂ ഏർപ്പെടുത്തിയത്. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭത്തിന് കൊളംബിയ നഗരം വേദിയായതിനു പിന്നാലെയാണ് കർഫ്യൂ ഏർപ്പെടുത്തിയത്. സമാധാനപരമായി ആരംഭിച്ച കർഫ്യൂ പക്ഷേ അക്രമത്തിലേക്ക് മാറുകയായിരുന്നു. സംഘർഷത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. പാകിസ്ഥാനെതിരെ മുന്നറിയിപ്പുമായി അമേരിക്ക. പാകിസ്ഥാൻ ചൈന വ്യാപാര ഇടനാഴിയുമായി ബന്ധപ്പെട്ടായിരുന്നു ദക്ഷിണേഷ്യയിലെ അമേരിക്കൻ നയതന്ത്രജ്ഞന്റെ പ്രതികരണം. പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതായിരിക്കും വ്യാപാര ഇടനാഴിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഹോങ്കോങ്ങിൽ പ്രക്ഷോഭകർ മുഖംമൂടി ധരിക്കുന്നതിനെതിരെ പോലീസിന് നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന് ഹൈക്കോടതി. പ്രക്ഷോഭകർ മുഖംമൂടി ധരിച്ച് ആക്രമണം അഴിച്ചുവിടുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. മുഖംമൂടി നിരോധിക്കുന്നതടക്കമുള്ള നടപടികളുമായി പോലീസിന് ഇനി മുന്നോട്ട് പോകാം. ഇനി കായിക വാർത്തകൾ.
കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 53 ഓവറിൽ 195 റൺ നേടിയിട്ടുണ്ട്. നായകൻ വിരാട് കോഹ്ലിയും അജിങ്ക്യ രഹാനെയുമാണ് ക്രീസിൽ. ഒന്നാം ഇന്നിംഗ്സിൽ മേൽക്കൈ നേടിയ ഇന്ത്യ ആദ്യ ദിവസം കളി അവസാനിക്കുമ്പോൾ 3 വിക്കറ്റിന് 174 എന്ന നിലയിലായിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ ഇടവേളയ്ക്ക് വിരാമമിട്ട് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സും ഇന്ന് മത്സരത്തിനിറങ്ങും. ബംഗളൂരു കണ്ഠീരവ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ മത്സരത്തിലെ ജയത്തിനുശേഷം ബ്ലാസ്റ്റേഴ്സിന് ജയം നേടാനായിട്ടില്ല. അതിനുശേഷം 2 തോൽവിയും 1 സമനിലയുമായിരുന്നു. 4 മത്സരം കഴിഞ്ഞപ്പോൾ 1 പരാജയം പോലും ബംഗളൂരുവിന് നേരിടേണ്ടി വന്നിട്ടില്ല. പോയിന്റ് നിലയിൽ 7-ാമതാണ് ബ്ലാസ്റ്റേഴ്സ്, ബംഗളൂരു 5-ാമത്. പ്രസിഡന്റ്സ് ട്രോഫി ജലമേളയും പ്രഥമ ചാമ്പ്യൻസ് ബോർഡ് ലീഗ് ഫൈനലും ഇന്ന് കൊല്ലം അഷ്ടമുടി കായലിൽ നടക്കും. ജലമേള മന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി നീരജ് ലാൽ ചേരുന്നു. ലോകത്തെമ്പാടുമുള്ള വള്ളംകളി പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനലിന് ഇനി അല്പസമയം മാത്രം. വെള്ളത്തിലെ വേഗ പോരാട്ടത്തിന് 9 ചുണ്ടൻ വള്ളങ്ങളാണ് രംഗത്തുള്ളത്. ജേതാവിന് പ്രസിഡന്റ്സ് ട്രോഫിയിൽ മുത്തമിടാം. ലീഗിൽ ട്രിപ്പിൾ ഹാട്രിക് വിജയവുമായി കരുത്തറിയിച്ച നടുഭാഗൻ ചുണ്ടൻ പോയിന്റ് നിലയിലും ഏറെ മുന്നിലാണ്. കാരിച്ചാൽ, ദേവസ്, ചമ്പക്കുളം എന്നീ ജലരാജാക്കന്മാരും വാശിയോടെ പോരാടുമ്പോൾ സ്ഥാനങ്ങൾ പ്രവചനാതീതമാണെന്ന് പറയാം. ലീഗിലെ ചാമ്പ്യന് 25 ലക്ഷം രൂപയാണ് സമ്മാനം. 2-ാം സ്ഥാനത്തിന് 15 ലക്ഷം രൂപയും 3-ാം സ്ഥാനത്തിന് 10 ലക്ഷം രൂപയും സമ്മാനം ലഭിക്കും. 2:20 ചുണ്ടൻവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കും. ജലരാജാക്കന്മാരുടെ പോരാട്ടത്തിന്റെ തത്സമയ സംപ്രേഷണം സ്പോർട്സ് ടിവി ചാനലുകളിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്നതിനാൽ ജലോത്സവം ലോകശ്രദ്ധ ആകർഷിക്കും. വൈകിട്ട് 4:20 ലോകം കാത്തിരിക്കുന്ന ചുണ്ടൻവള്ളങ്ങളുടെ ഫൈനൽ മത്സരം. നാട്ടുരാജ്യങ്ങളുടെ പടക്കപ്പലുകളായിരുന്ന ചുണ്ടൻവള്ളങ്ങളിൽ 100 പേർ ഒരു മനസ്സും 1 ലക്ഷ്യവുമായി വാശിയോടെ തുഴയുമ്പോൾ അഷ്ടമുടിക്കായലിന്റെ ഓളപ്പരപ്പിലെ ഊർജ്ജപ്രവാഹം കാണികൾക്ക് അതുല്യമായ ആവേശം പകരും. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിച്ചു. എൻസിപി നേതാവ് അജിത് പവാർ ഉപമുഖ്യമന്ത്രി. ഗവർണർമാരുടെയും ലഫ്റ്റനന്റ് ഗവർണർമാരുടെയും 2 ദിവസത്തെ സമ്മേളനത്തിന് രാഷ്ട്രപതി ഭവനിൽ തുടക്കമായി. സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്തും. പൊതുപ്രവർത്തകരുടെ അനുഭവ സമ്പത്തുകൾ അടിസ്ഥാനമാക്കിയാകണം ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും മുന്നേറ്റം നടത്തേണ്ടതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സ്വാശ്രയ ഭാരത് 2019 തുടക്കമായി. അനധികൃതമായി സർവീസിൽ നിന്നും വിട്ടുനിൽക്കുന്ന ജീവനക്കാർക്ക് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ അന്ത്യശാസനം. ശബരിമല സീസൺ പ്രമാണിച്ച് എല്ലാ ജില്ലകളിലും ഭക്ഷ്യസുരക്ഷാ സ്ക്വാഡിന്റെ പരിശോധന. വയനാട്ടിൽ വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റു മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മരണമടഞ്ഞ ഷഹ്ലിയുടെ വീട്ടിൽ നേതാക്കളുടെ സന്ദർശനം. കൊൽക്കത്ത ടെസ്റ്റിന്റെ 2-ാം ദിവസം ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിച്ചു. വിരാട് കോഹ്ലിയും അജിങ്ക്യ രഹാനെയും ക്രീസിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പ്രധാന വാർത്തകൾ ഇനി 1:55. നമസ്കാരം.